പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിൽ സുവോളജി അധ്യാപികയായിരുന്ന ഡോക്ടർ എം എസ് സുനിൽ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിലായിരുന്നു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറായത് ഒരു ദിവസം എൻ എസ് എസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആ കോളേജിലെ ഒരു വിദ്യാർത്ഥിയായ ആശയുടെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി ഒരു സന്ദർശനം നടത്തേണ്ടി വന്നു ആശയുടെ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച സുനിൽ ഒരിക്കലും മറക്കില്ല താൻ പഠിപ്പിക്കുന്ന തൻ്റെ വിദ്യാർത്ഥി അടച്ചുറപ്പുള്ള ഒരു വാതിൽ പോലുമില്ലാത്ത വീട്ടിൽ കഴിയുന്ന ദയനീയ കാഴ്ച കണ്ടതോടെ സുനിൽ ഒരു തീരുമാനമെടുത്തു ആശയ്ക്ക് അടച്ചുറപ്പുള്ള കെട്ടുറപ്പുള്ള ഒരു വീട് നൽകണം രണ്ടായിരത്തി അഞ്ചിൽ സ്വന്തം വിദ്യാർത്ഥിനിക്ക് വീട് വെച്ച് കൊടുത്തു തുടങ്ങിയ സുനിൽ ഇന്ന് സ്വന്തം പ്രയത്നത്തിൽ നിർധന കുടുംബങ്ങൾക്കായി മുന്നൂറ്റി മുപ്പതോളം വീടുകൾ കൊടുത്തു നിർധനരായ സ്ത്രീകൾക്കും ഭർത്താവ് ഉപേക്ഷിച്ച് ജീവിതം വഴിമുട്ടിയ വീട്ടമ്മർമാർക്കുമാണ് സുനിൽ്ൻ്റെ മേൽനോട്ടത്തിൽ കൂടുതൽ വീടുകൾ പണിതുകൊടുക്കുന്നത് രോഗശൈലയിൽ കഴിയുന്ന കുടുംബങ്ങൾ ദുരിതം അനുഭവിക്കുന്നവർക്കുള്ള സഹായങ്ങളടക്കം ചെയ്തുകൊണ്ടാണ് സുനിൽ തൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് പിന്നെ ശേഷിക്കാർക്ക് വീൽചെയർ ശ്രവണ സഹായി തുടങ്ങി കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വരെ സുനിൽ എത്തിക്കാറുണ്ട് അനാഥരായി തെരുവിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നവരെ കണ്ടെത്തി അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനും സുനിൽ മടി കാണിക്കാറില്ല ഒരു സമയത്ത് ഇങ്ങനെയുള്ള വ്യക്തികളെ കണ്ടാൽ ആദ്യം തന്നെയായിരുന്നു വിളിക്കുകയെന്ന് സുനിൽ സന്തോഷത്തോടെ പറയും എന്നാൽ അവരെ അനാഥാലയങ്ങളിൽ കൊണ്ടുവിടുന്നതിന് പകരം അവർക്ക് എന്തുകൊണ്ട് സ്വന്തമായി ഒരു വീട് വെച്ച് കൊടുത്തൂടാ എന്ന ചിന്ത സുനിൽ മനസ്സിലേക്ക് ഓടിയെത്തി ആ ഒരു ചിന്തയിൽ നിന്നാണ് വീട് നിർമ്മിച്ച് നൽകുക എന്ന ആശയത്തിലേക്ക് വന്നത് കേരളത്തിലെ എട്ട് ജില്ലയിലുള്ളവർക്കാണ് സുനിലിൻ്റെ നേതൃത്വത്തിൽ മുന്നൂറ്റി വീടുകൾ പണിത് നൽകിയത് വീട് നിർമ്മിച്ചു നൽകിയതുകൊണ്ട് മാത്രം സുനിൽ തൻ്റെ സൽപ്രവൃത്തി അവസാനിപ്പിക്കുന്നില്ല ആ കുടുംബത്തിന് സ്ഥിര വരുമാനത്തിന് വേണ്ടിയുള്ള സഹായങ്ങളും സുനിൽ ചെയ്തു കൊടുക്കാറുണ്ട് സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കേന്ദ്രം മുതൽ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സഹായങ്ങളും ചെയ്തു നൽകുന്നു അടുത്തിടെ ഒരു നിർധന കുടുംബത്തിലെ മൂന്ന് പെൺകുട്ടികളിൽ കലാപരമായ കഴിവുകൾ കണ്ട സുനിൽ അവരെ ഭരതനാട്യം പഠിപ്പിക്കാൻ സൗകര്യം ഏർപ്പെടുത്തി സുനിൽ പ്രവർത്തനത്തിൽ ആകൃഷ്ടരായ അമേരിക്കൻ മലയാളിയായ കലാകാരിയാണ് ഈ കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നത് ഓരോ മാസത്തിൻ്റെ ഇടവേളകളിൽ ആദിവാസി മേഖലകളിൽ വേണ്ട ആഹാര സാധനങ്ങൾ വസ്ത്രങ്ങൾ പഠന സഹായങ്ങൾ തുടങ്ങിയവയും എത്തിക്കാറുണ്ട് ഈ അടുത്ത സമയത്താണ് സുനിൽ തൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ഫൗണ്ടേഷന് കീഴിൽ കൊണ്ടുവരുന്നത് സുനിൽ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളുടെ സുതാര്യത അതുറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഡോക്ടർ എം എസ് സുനിൽ ഫൗണ്ടേഷൻ രൂപീകരിച്ചത് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും വലിയ പിന്തുണയാണ് തനിക്ക് ലഭിക്കുന്നതെന്ന് സുനിൽ പറയുന്നു സാമ്പത്തിക പിന്തുണയ്ക്ക് അതിനുവേണ്ടി ആരെയും അങ്ങോട്ട് പോയി സമീപിക്കേണ്ട അവസ്ഥ സുനിലിന് ഇതുവരെ വന്നിട്ടില്ല സുമനസ്സുകളുടെ സഹായത്താൽ ഒരു ഒരു വ്യക്തി ഒരു വീട് എന്ന രീതിയിലാണ് നിർമ്മിച്ചു നൽകുന്നത് ഒരാൾ സ്പോൺസർ ചെയ്ത വീട്ടിലേക്ക് മറ്റൊരാൾ നൽകുന്ന തുക ഉപയോഗിക്കാറില്ല വീട് നിർമ്മിക്കാൻ ചെലവ് വഹിച്ച വ്യക്തിയാണ് താക്കോൽ കുടുംബത്തിന് കൈമാറുന്നത് സഹായങ്ങൾ അർഹരിലേക്ക് എത്തണമെന്നാഗ്രഹിക്കുന്നവരാണ് കൂടുതലും സുനിൽനെ സമീപിക്കുന്നത് ഒരു വ്യക്തി പന്ത്രണ്ട് വീട് വരെ വെച്ച് നൽകിയിട്ടുണ്ടെന്ന് സുനിൽ പറയുന്നു അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് മുറികളുള്ള വീട് നിർമ്മിക്കാൻ അഞ്ചര ലക്ഷം രൂപ വരെ ചിലവ് വരുന്നുണ്ട് സ്ഥലത്തിൻ്റെ കടമയുടെ അടിസ്ഥാനത്തിൽ ചിലവ് ഉയരാനും സാധ്യതയുണ്ട് എട്ട് ലക്ഷം രൂപ ചിലവിൽ രണ്ട് നില വീട് വരെ സുനിൽ പണിത് നൽകിയിട്ടുണ്ട് നമ്മൾ ഒന്ന് നേടുക എന്നതല്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്യുക എന്നതാണ് ലക്ഷ്യം ദൈവം ഏൽപ്പിച്ച ജോലി അത് ഞാൻ കൃത്യമായി ചെയ്യുന്നു ഇതാണ് തൻ്റെ സന്തോഷമെന്ന് സുനിൽ പറയുന്നു